വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ലിയ. ആദ്യമേ തന്നെ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. സ്പെഷ്യൽ ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത്. ഓഫർ എന്താണെന്ന് വഴിയേ പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കെടെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നോക്കുക. നിങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് പേര് കെടെറ്റ് എഴുതി കഴിഞ്ഞിരിക്കുന്നവരുണ്ട്, കുറേ പേര് എഴുതാനിരിക്കുന്നവരുണ്ട്, കുറേ പേർ എന്താണ് കെടെറ്റ് കിട്ടിയിട്ട് വെറുതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ കെടെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൽ പി യു പി എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കെടെറ്റ് ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എൽ പി യു പിക്ക് അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായ രീതിയിൽ കെടെറ്റ് എല്ലാവരും പഠിക്കുക, കൃത്യമായ രീതിയിൽ അത് ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏത് രീതിയിലാണ്? കൃത്യമായ രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏത് രീതിയിലാണ്? കുറച്ചധികം രീതികളോട് തന്നിട്ടുണ്ട്. ആവർത്തന രീതി, ഓർമ്മ, ചാക്രികാരോഹണം, സഹവർത്തിത്വം. ഏത് രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്? അമ്മ എന്ന് പറയുന്ന ഒരാശയത്തെക്കുറിച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് ഏത് രീതിയിലുള്ളതാണ്? ചാക്രികാരോഹണ രീതിയിലുള്ളതാണ് അല്ലേ. ചാക്രികാരോഹണ രീതിയുടെ പ്രത്യേകത എന്താണ്? ഒരു സ്പൈറൽ കരിക്കുലം നമുക്കറിയാം. ഇവിടെ എന്താണ്? ഒരു കണക്ഷൻ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആശയങ്ങളെ കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ പഠിപ്പിക്കുന്നു. ആ ഒരു രീതിയാണ് നമ്മൾ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുട്ടീനെ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വാക്കാണ് കുട്ടീനെ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബിഹേവിയറിസം മോഡലൊക്കെ ആണെങ്കിൽ അമ്മ അമ്മ എന്ന് നമ്മൾ എന്ത് ചെയ്യും? കൂടെ കൂടെ ഇങ്ങനെ ആവർത്തനത്തിൽ കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അമ്മ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായി കണക്ട് ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. ഈ ഒരു രീതിയാണ് പഠനത്തിൽ അവലംബിക്കേണ്ടത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ബ്രൂണർ പറഞ്ഞിരിക്കുന്നത്. ബ്രൂണറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും എന്ത് വേണം? ഒരു കണക്റ്റിവിറ്റി വേണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രങ്ങൾ, സിഡികൾ എന്നിവ ഉപയോഗിച്ച് ടീച്ചർ ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരം ഒരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞത്? ചിത്രങ്ങൾ, സിഡികൾ എന്നിവ ഉപയോഗിച്ച് ടീച്ചർ ക്ലാസ് ആരംഭിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തി. ഇത്തരം ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്? നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നാല് ഓപ്ഷൻസും എന്താണ്? ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം ഓപ്ഷൻസ് രണ്ടോ മൂന്നോ തവണ തന്നെ വായിച്ചു നോക്കുക. ഓപ്ഷൻ എ എന്താണ്? പ്രശ്നോന്നീത സമീപനം, വിമർശനാത്മക സമീപനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനം. ഓപ്ഷൻ ബി പ്രശ്നോന്നീത സമീപനം, ജെസ്റ്റാൾട്ട് തിയറി, ബഹുമുഖ ബുദ്ധി സമീപനം. ഓപ്ഷൻ സി പ്രശ്നോന്നീത സമീപനം, വിമർശനാത്മക ബോധനം, ജെസ്റ്റാൾട്ട് തിയറി. ഓപ്ഷൻ ഡി പ്രശ്നോന്നീത സമീപനം, ജെസ്റ്റാൾട്ട് തിയറി, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഇതിലെ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ആദ്യം എന്ത് കൊടുത്തു ടീച്ചർ? ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് ടീച്ചർ കൃത്യമായിട്ട് കൊടുത്തു അല്ലേ. ചിത്രങ്ങളും വീഡിയോകളും കാണിച്ചു കൊടുത്തു. അതിനുശേഷം വ്യക്തിഗതമായിട്ടും ഗ്രൂപ്പായിട്ടും ആ ഒരു പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ക്രോഡീകരണം നടത്തി. ഇവിടെ നമുക്ക് എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളാണ് കാണാനായിട്ട് കഴിയുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്. നിങ്ങൾ നോക്കൂ, പ്രശ്നോന്നീത സമീപനം, അതായത് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. കുട്ടികൾക്ക് കൃത്യമായിട്ടൊരു കാര്യം നമ്മൾ കൊടുത്തു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിത്രങ്ങളും വീഡിയോകളും കാണിച്ചു കൊടുത്തു.
രണ്ടാമത്തേത് ഏതാണ്? ഒരു വിമർശനാത്മക സമീപനം. അതിനുശേഷം നമ്മൾ വ്യക്തിഗതമായും ഗ്രൂപ്പായും അവർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അവിടെ എന്താണ്, ഒരു കുട്ടിയുടെ മാത്രം വ്യൂ പോയിന്റ്സ് അല്ല വരുന്നത്, മറിച്ച് എന്താണ്, ചിലപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന വ്യൂ പോയിന്റ്സ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്ത് വന്നു, ഒരു വിമർശനാത്മക സമീപനം കൂടെ വന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ശരി, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൂടെ കൃത്യമായ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് കുട്ടിക്ക് അവിടെ വന്നു. അതിനുശേഷം എന്ത് വന്നു, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനം. അവിടെ എന്താണ് വരുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻ. കുട്ടി ഒറ്റയ്ക്കല്ല നോളജ് കൺസ്ട്രക്ട് ചെയ്തത്, മറിച്ച് എന്താണ്, കൃത്യമായ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സമൂഹത്തിനോടൊപ്പം ചേർന്നിട്ടാണ് അവൻ പുതിയ നോളജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ എന്താണ്, തെറ്റുത്തരങ്ങളാണ്. ഓപ്ഷൻ എയിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങൾ കാണാൻ കഴിയുന്നത്. ഏതൊക്കെയാണ്, പ്രശ്നോന്നീത സമീപനം, വിമർശനാത്മക സമീപനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനം. അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, കൺഫ്യൂസിങ് വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത്? നമുക്കറിയാം വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സും പഠിക്കാനുണ്ട്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സും പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം. സാഹചര്യ ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് ആണല്ലേ. ഇവിടെ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്, ഓപ്ഷൻ എ ഗ്രന്ഥി വ്യവസ്ഥ, ഓപ്ഷൻ ബി ശാരീരികാവസ്ഥ, ഓപ്ഷൻ സി കുടുംബം, ഓപ്ഷൻ ഡി പാരമ്പര്യം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഒരാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകമായിട്ട് വരുന്നത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്താണ്, ചില ആളുകൾക്ക് ഇപ്പോഴും ഈ ഹെറിഡിറ്ററിയും എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും തമ്മിൽ മാറിപ്പോവും, പാരമ്പര്യവും പരിസ്ഥിതി തമ്മിൽ മാറിപ്പോവും. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്, കുടുംബമാണ് സാഹചര്യ ഘടകമായിട്ട് വരുന്നത്. ബാക്കി എല്ലാം തന്നെ എന്താണ്, പാരമ്പര്യ ഘടകത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, പാരമ്പര്യമോ അഭിരുചികളോ അല്ല, പരിശീലനമാണ് ഒരു വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. ഇതേത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ്? ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാരമ്പര്യമോ അഭിരുചികളോ അല്ല, പരിശീലനമാണ് ഒരു വ്യക്തി ആരാകും എന്ന് തീരുമാനിക്കുന്നത്. ഇത് ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ്? ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്, ബിഹേവിയറിസം, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ഹ്യൂമനിസം. ഏതായിരിക്കും ആൻസർ വരിക? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ബിഹേവിയറിസത്തിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ്, നമുക്കറിയാം അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള ചോദകങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, കൃത്യമായ ഒരു പരിശീലനത്തിൽ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മൂന്ന് തിയറികൾ അല്ലെങ്കിൽ മൂന്ന് ലോസ് പഠിക്കാനുണ്ടല്ലേ. അതായത് തൊണ്ടയ്ക്കിൻ്റെ തിയറി നമുക്ക് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പഠന സന്നദ്ധത, അതുപോലെ തന്നെ ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള ഒരു അഭ്യാസത്തിൽ കൂടെ നമുക്കൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പാരമ്പര്യമോ അഭിരുചികളോ അല്ല, പരിശീലനമാണ് ഒരു വ്യക്തി ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക, ബിഹേവിയറിസത്തിലാണ് അത്തരത്തിലൊരു കോൺസെപ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നിരീക്ഷണ രീതിയിലൂടെ മാത്രം വിവരം ശേഖരിക്കാൻ കഴിയുന്നത്. നിരീക്ഷണ രീതിയിൽ കൂടെ മാത്രം വിവരം ശേഖരിക്കാൻ കഴിയുന്നത്, ഏത് തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് നിരീക്ഷണ രീതിയിൽ കൂടെ കണ്ടെത്താനായിട്ട് കഴിയുന്നത്? പെരുമാറ്റങ്ങൾ, കാഴ്ചപ്പാടുകൾ, ധാരണകളും ആശയങ്ങളും മൂല്യങ്ങൾ. ഏത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, പെരുമാറ്റങ്ങൾ മാത്രമാണല്ലേ. ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ അവനിലുള്ള മൂല്യങ്ങളോ ധാരണകളോ ആശയങ്ങളോ ഒന്നും തന്നെ നമുക്ക് നിരീക്ഷണ രീതിയിൽ കൂടെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. നിരീക്ഷണ രീതി എന്ന് പറയുന്നത് തന്നെ എന്താണ്, വെളിയിലേക്ക് നോക്കുക. ഞാൻ അവനെ നോക്കി പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കാര്യങ്ങളാണ് പഠിച്ചെടുക്കുന്നത്. അവൻ എങ്ങനെ പെരുമാറുന്നു, കൂട്ടത്തിൽ കൂടി അവൻ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ മാത്രമാണ് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ്റെ ഉള്ളിൽ എന്താണെന്നോ, അവനിലുള്ള മൂല്യങ്ങൾ എന്താണെന്നോ, അവൻ്റെ ആശയങ്ങൾ എന്താണോ, ധാരണകൾ, ഇതിനെ പറ്റി ഒന്നും നമ്മൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ആ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു സ്പെഷ്യൽ ഓഫറാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. എന്താണ് ഈ ഓഫർ എന്ന് പറയുന്നത്,
അതായത് കേട്ടറ്റ് എൽ പി എസ് എ യു പി എസ് എ അതുപോലെ തന്നെ ജനറൽ പി എസ് സി കോഴ്സുകൾക്ക് 20% ഓഫറാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ദിവസമാണ്, ഇതൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആവട്ടെ നിങ്ങൾക്ക്. ഈ ഒരു 20% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സുകൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. അടുത്തൊരു റിപ്പബ്ലിക് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു സർക്കാർ സർവീസിൽ കയറാനായിട്ട് ഇത് നമ്മളതിനെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായ രീതിയിൽ പഠിച്ചെടുക്കുക. കൃത്യമായ രീതിയിൽ പഠിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക, ഇത് ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. 20% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് കേട്ടറ്റ് അതേപോലെ തന്നെ എൽ പി യു പി ജനറൽ പി എസ് സി കോഴ്സുകൾ സ്വന്തമാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനി ആരും നഷ്ടപ്പെടുത്തരുത്. കൃത്യമായ രീതിയിൽ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് വിളിച്ച് എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് മനുഷ്യൻ്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് പിയാഷെ പരിഗണിച്ചില്ലെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? എന്താണ് മനുഷ്യൻ്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് പിയാഷെ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നർ, ചോംസ്കി, വൈഗോട്സ്കി, സ്റ്റീഫൻ ഫിംഗർ. ആരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പിയാഷെയുടെ തിയറി പഠിക്കുമ്പോൾ അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരാളുടെ പേര് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആരുടെയാണ്? വൈഗോട്സ്കി. വൈഗോട്സ്കി ആണ് ഈ ഒരു രീതിയിൽ എന്ത് പറഞ്ഞത്, മനുഷ്യൻ്റെ വികസനത്തിൽ സമൂഹത്തിനും സംസ്കാരത്തിനും പങ്കുള്ള കാര്യം ആര് മെൻഷൻ ചെയ്തില്ല, പിയാഷെ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. അതേസമയം തന്നെ വൈഗോട്സ്കി എന്താണ് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് വൈഗോട്സ്കി പറഞ്ഞത്. അതിനുശേഷമാണ് വ്യക്തിഗതമായ അവൻ്റെ വികാസം നടക്കുന്നത്. ആദ്യം സാമൂഹ്യ തലത്തിൽ വികാസം നടക്കുന്നു, അതിനുശേഷമാണ് വ്യക്തിതലത്തിൽ അല്ലെങ്കിൽ വ്യക്തിഗതമായ വികാസം അവനിൽ നടക്കുന്നത്. അപ്പോൾ വൈഗോട്സ്കി സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതേസമയം തന്നെ പിയാഷെ എന്താണ് ചെയ്തത്, വ്യക്തിഗതമായ വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലും ആരെയും ഏത് വിഷയവും ആത്മാർത്ഥതയോടെയും ബുദ്ധിപരമായും പഠിപ്പിക്കാവുന്നതാണ്, ഈ ആശയം ആരുടേതാണ്? എന്താണ് ചോദ്യം വന്നിരിക്കുന്നത്? വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലും ആരെയും ഏത് വിഷയവും നമുക്ക് ആത്മാർത്ഥതയോടും ബുദ്ധിപരമായും പഠിപ്പിക്കാവുന്നതാണ്, ഈ ആശയം ആരുടേതാണ്? ആരുടെ ആയിരിക്കും? ബ്രൂണർ, വൈഗോട്സ്കി, ലെവിൻ, പിയാഷെ, ആരുടെ ആയിരിക്കും ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം എന്താണ്, അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. പക്ഷേ എന്താണ്, നമുക്ക് അറിയാവുന്ന തിയറീസിൻ്റെ ബേസിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഏതാണ് ആൻസർ വരുന്നത്? ബ്രൂണർ ആണല്ലേ. നമുക്കറിയാം ഒരാളുടെ ഭൗതിക വികാസം നടക്കുന്നത് 3 സ്റ്റെപ്പുകളിൽ കൂടെയാണെന്ന് അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിൽ കൂടെയാണെന്നാണ് ബ്രൂണർ പറഞ്ഞിരിക്കുന്നത്. അതിലേതൊക്കെയാണ്? ഒരു പ്രവർത്തന ഘട്ടം വരുന്നു, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിൽ കൂടെയാണ് ലേണിംഗ് കടന്നു പോകേണ്ടത്. എങ്കിൽ മാത്രമാണ് ഒരു എഫക്റ്റീവായ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിനെന്ത് ബാധകമല്ല, ഒരാളുടെ വയസ്സ് ബാധകമല്ല എന്നാണ് ബ്രൂണർ പറഞ്ഞിരിക്കുന്നത്. ബ്രൂണർ ഈ ഒരു ഘട്ടങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പ്രായപരിധി ബ്രൂണർ കൊടുത്തിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ നമ്മൾ പിയാഷെയുടെ തിയറി പറയുമ്പോൾ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഘട്ടത്തിനും കൃത്യമായിട്ടുള്ള പ്രായപരിധി പിയാഷെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രൂണറുടെ അഭിപ്രായത്തിൽ എന്താണ്, വികാസത്തിൻ്റെ ഏതു ഘട്ടത്തിലും ആരെയും ഏതു വിഷയവും ആത്മാർത്ഥതയോടും ബുദ്ധിപരമായും പഠിപ്പിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് കൊടുക്കാതിരുന്നത്, കൃത്യമായിട്ടൊരു പ്രായപരിധി കൊടുക്കാതിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ചെടിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അരുൺ ചെടികളെ നിരീക്ഷിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ കാണപ്പെട്ട ഇല, കാണ്ഡം എന്നിവ അരുൺ കണ്ടെത്തി. ഇത് കണ്ടുനിന്ന ഗോപു ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് മറ്റൊരു ചെടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തു. ഇത്തരം അനുഭവങ്ങളാണ് കുട്ടിക്ക് നൽകേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഇതെന്താണ്, ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റ ഒരു ട്രിപ്പിന് വായിച്ചിട്ട് നേരെ ഉത്തരത്തിലേക്ക് എത്തരുത്. മറിച്ച് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ 2 തവണ എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ബ്രൂണർ, വൈഗോട്സ്കി, സ്കിന്നർ, ചോംസ്കി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും ആദ്യം എന്തിലേക്ക് പോവും, ബ്രൂണറിലേക്ക് പോവും. അവിടെ എന്താണ്, അവിടെ ബ്രൂണർ ഒരു കണ്ടെത്തൽ പഠനം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കണ്ടെത്തൽ പഠനമാണ്, അപ്പോൾ അത് ബ്രൂണറിൻ്റെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് എന്താണ്, ഇത് ആരുടെ കോൺസെപ്റ്റാണ്,
വൈഗോഡ്സ്കി. എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം? വൈഗോഡ്സ്കി ആയി മാറിയത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിക്കാം. ചെടിയുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനായി അരുൺ ചെടികളെ നിരീക്ഷിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ കാണപ്പെട്ട ഇല, കാണ്ഡം എന്നിവ അരുൺ കണ്ടെത്തി. ഇത് കണ്ടു നിന്ന ഗോപു എന്ത് ചെയ്തു? ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെല്ലാം എന്ന് മറ്റൊരു ചെടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഗോപു അരുണിനെ സഹായിച്ചിട്ടുണ്ട്. ഒരു കൈത്താങ്ങിൻ്റെ ഒരു സാന്നിധ്യം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇത് വൈഗോഡ്സ്കിയുടെ കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഗോപുവിന് അറിയാവുന്ന കാര്യങ്ങൾ അരുണിന് പറഞ്ഞു കൊടുത്തു. അരുണിനെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, ഗോപുവിന് കുറച്ചുകൂടി അധികം കാര്യങ്ങൾ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അവൻ അറിയാവുന്ന കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തു? അരുണിന് പറഞ്ഞു കൊടുത്തു. ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു സ്കഫോൾഡിങ് കോൺസെപ്റ്റ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് വൈഗോഡ്സ്കി ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? താഴെ പറയുന്നതിലെ ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടുള്ള മനഃശാസ്ത്ര പഠന രീതി ഏതാണ്? ഏതൊക്കെയാണ്? അന്തർനിരീക്ഷണം, നിരീക്ഷണം, അഭിമുഖം, മനഃശാസ്ത്ര ശോധകങ്ങൾ. തന്നിരിക്കുന്നതിലാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടുള്ള പഠന രീതി. അപ്പോൾ നാല് ഓപ്ഷൻസിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ഏതാണ്? സൈക്കോളജിക്കൽ ടെസ്റ്റസ് അല്ലെങ്കിൽ മനഃശാസ്ത്ര ശോധകങ്ങളാണ് തന്നിരിക്കുന്നതിലെ ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടുള്ള മനഃശാസ്ത്ര പഠന രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ അന്തർനിരീക്ഷണം അഥവാ ആത്മപരിശോധന രീതിയാണ്. അവിടെ എന്താണ്? അവിടെ ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് പരീക്ഷണം നടത്തുന്നത് അല്ലെങ്കിൽ നിരീക്ഷണം നടത്തുന്നത് അല്ലേ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നു, ഞാൻ തന്നെയാണ് എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തുണ്ട്? ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള സമീപനമാണ് വരുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയില്ല. നമ്മളെപ്പോഴും നമ്മുടെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് പുറത്ത് കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും എന്തല്ല, വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു പഠന രീതിയല്ല. ഇനി നിരീക്ഷണമാണെങ്കിലോ, നമ്മൾ വേറൊരാളെ നിരീക്ഷിച്ചിട്ട് അവരുടെ പെരുമാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതെന്തായിക്കൊള്ളണമെന്നില്ല, വസ്തുനിഷ്ഠമായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? അവിടെ ചിലപ്പോൾ സബ്ജക്റ്റിവിറ്റി കയറി വരാം. നമുക്കൊരു പ്രത്യേക ഇഷ്ടമുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ നിരീക്ഷണം നടത്തുന്നതെങ്കിൽ നമ്മൾ അവരുടെ നല്ല കാര്യങ്ങൾ മാത്രമേ പുറത്തു പറയുള്ളൂ അല്ലേ. ഇനി അഭിമുഖമാണെങ്കിലോ, അതും വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു സമീപനമല്ല, മറിച്ച് എന്താണ്, ഒരു ആത്മനിഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് അഭിമുഖം എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിലെ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? മനഃശാസ്ത്ര ശോധകങ്ങളാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ പരീക്ഷണ രീതി തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? പരീക്ഷണ രീതിയായിരിക്കും. അപ്പോൾ മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും വസ്തുനിഷ്ഠമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് പരീക്ഷണ രീതി തന്നെയാണ്. അത് നമുക്ക് ഓപ്ഷനിൽ തരാത്തത് കൊണ്ടാണ് മനഃശാസ്ത്ര ശോധകങ്ങൾ ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത്? ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടത് ഏത് അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന? വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന? വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. മൂന്നാമത്തെ പ്രസ്താവന? വളർച്ച ജീവിയുടെ സമഗ്രമായ മാറ്റമാണ്. നാലാമത്തേത്? വളർച്ച ഗുണാത്മകമാണ്. നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി, ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി, ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരിയാണ്, ഓപ്ഷൻ ഡി മൂന്നും നാലും ശരിയാണ്. അപ്പോൾ പ്രസ്താവനകൾ കൃത്യമായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. ശരിയാണോ തെറ്റാണോ? തെറ്റാണല്ലേ. നമുക്കറിയാം പഠിക്കാത്ത ഒരാൾക്കും എന്ത് സംഭവിക്കും? വളർച്ച സംഭവിക്കും. കാരണം അത് പാരിമാണികമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ചേഞ്ച് ആണ് കുറിക്കുന്നത്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് വളർച്ചയെ സ്വാധീനിക്കാത്ത ഒരു ഘടകമാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. അതെന്താണ്? ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലേ. പഠിച്ച അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? വളർച്ച എന്ന് പറയുന്നത് ജീവിയുടെ സമഗ്രമായ മാറ്റത്തെയാണ് കുറിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം എന്താണ്? വളർച്ച എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരു വ്യക്തിയുടെ ബാഹ്യ രൂപത്തിൽ വരുന്ന അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളിൽ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ സമഗ്രമായ മാറ്റം എന്ന് പറയുമ്പോൾ അത് വികാസമാണ്. നാലാമത്തെ പ്രസ്താവന എന്താണ്? വളർച്ച ഗുണാത്മകമാണ്. തെറ്റാണ്, വളർച്ച എന്ന് പറയുന്നത് പാരിമാണികമാണ്. ഗുണാത്മകം എന്ന് പറയുന്നത് ഏതാണ്? വികാസമാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തേതാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ അടുത്ത കേറ്ററ്റ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഓഫർ ആരും മറക്കണ്ട. നമ്മുടെ കേറ്ററ്റ് കോഴ്സുകൾക്കും അതുപോലെ തന്നെ എൽ പി യു പി ജനറൽ പി എസ് സി കോഴ്സുകൾക്കുമാണ് 20% ഓഫ് വരുന്നത്. അപ്പൊ ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്, ഇതാരും മിസ് ചെയ്യരുത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഓഫർ സ്വന്തമാക്കുക, നല്ല രീതിയിൽ പഠിച്ച് എല്ലാവരും അടുത്ത കേറ്ററ്റ് നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യുക. കേറ്ററ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം എവിടെയാണ്? എൽ പി യു പി ആണ്. എൽ പി യു പി എഴുതുന്നവരെന്ത് ചെയ്യും? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ജനറൽ പി എസ് സി കോഴ്സുകളും നിങ്ങൾ പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.